സംശയം ജനിപ്പിച്ച് വനം വകുപ്പിന്റെ ആന സെൻസസ്. സംസ്ഥാനത്തെ കാട്ടാനകളുടെ കണക്കെടുപ്പ് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ 1793 ആനകൾ കേരളത്തിലെ വനങ്ങളിൽ ഉണ്ടെന്നും മുൻ കണക്കെടുപ്പിലെ 1920 എന്ന എണ്ണത്തിൽ നിന്ന് നേരിയ കുറവ് മാത്രമാണ് വന്നിട്ടുള്ളതെന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. എന്നാൽ ആനകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വനഭൂമിയെ ഓരോ ബ്ലോക്കുകളായി തിരിച്ചായിരുന്നു സർവേ. ഇതിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾ ഓരോ ബ്ലോക്കിൽ തലങ്ങും വിലങ്ങും നടന്ന് നേരിട്ട് കണ്ട ആനകളുടെ എണ്ണം രേഖപ്പെടുത്തുന്നതായിരുന്നു ആദ്യ വഴി. രണ്ടാം ദിവസം ഇതേ വഴിയിലെ ആനപ്പിണ്ടങ്ങളുടെ എണ്ണവും പഴക്കവും രേഖപ്പെടുത്തി. മൂന്നാം ദിവസം പ്രദേശത്ത് നീർച്ചാലുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ നേരിട്ട് കാണുന്ന ആനകളുടെ എണ്ണം രേഖപ്പെടുത്തി. എന്നാൽ ഇത്തവണത്തെ സർവേയിൽ 90% പ്രദേശത്തും ആനകളെ നേരിട്ട് കണ്ട കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ആനകളുടെ സാന്നിധ്യം മാത്രമാണ് പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഊഹക്കണക്ക് മാത്രമാണെന്നിരിക്കെ 1793 ആനകൾ കേരളത്തിലെ വനങ്ങളിലുണ്ട് എന്ന കൃത്യമായ എണ്ണത്തിൽ എങ്ങനെ സർവേ ഫലം എത്തി എന്നതാണ് ഉയരുന്ന സംശയം. ആനകളുടെ മരണങ്ങൾ കൂടിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. 10 വയസ്സിൽ താഴെയുള്ളവയാണ് ചെരിഞ്ഞവയിൽ മിക്കതും. 2015 2023 845 ആനകൾ പല കാരണങ്ങളാൽ ചെരിഞ്ഞിട്ടുണ്ടെന്നാണ് കണക്ക്. മരണകാരണം കൃത്യമായി പരിശോധിക്കാറില്ലെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ സർവേയിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ ആനകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 2023 811 ആനകൾ ഉണ്ടായിരുന്നത് 2024 813 ഉയർന്നു. 2 ആനകളാണ് കൂടുതലായി എണ്ണത്തിൽ കയറിയത്. നിലമ്പൂർ, വയനാട്, ആനമുടി എന്നിവിടങ്ങളിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയെന്നാണ് കണക്കുകൾ. 2017 സർവേയിൽ കേരളത്തിൽ 5706 ആനകൾ ഉണ്ടെന്നായിരുന്നു കണക്ക്. പക്ഷേ കണക്കുകൾ നിരത്തി ജനങ്ങളെ പറ്റിക്കുവാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നതെന്നാണ് പൊതുവെ ഉയരുന്ന ആരോപണം. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.